ഞാൻ നാളെ മക്കത്തേക്ക് പോവാണ്. ചായയുടെ ഒക്കെ കഴിഞ്ഞ് വെയില് ചൂടാവണിന്റെ അടുത്ത് തന്നെ പോണം. എന്നാലേ നാർത്ത് എത്തുള്ളൂ. എന്തപ്പത് നിങ്ങൾ പാണ്ടിക്കാട്ക്ക് പോവാന്ന് അറിയണമാതിരി പറയണ? നിങ്ങൾ ഇതുവരെ അതിനെ കുറിച്ച് പറയണ ഞാൻ കേട്ടിട്ടില്ലേ. ഞാൻ നല്ല കടന്നിറങ്ങിയപ്പോ കിലാവ് കണ്ടത് അപ്പൊ ഒന്ന് പോയി വരാന്നു കരുതി. അതിനിപ്പോ എനിക്ക് വിസ ഉണ്ടോ, പാസ്പോർട്ട് ഉണ്ടോ, നിങ്ങൾ എങ്ങനെ ഇത് പോണേ? അതിനിപ്പോ അതൊന്നും മാണ്ടടി, ഇപ്പൊ എല്ലാരും നടന്നാണ്ടാ പോവില്ല. ഈ ടി വി വാർത്തയൊന്നും കാണലില്ല. എത്രയോ ആൾക്കാരാ ദിവസവും നടന്നു പോണത്. എങ്ങോട്ട്? മക്കത്തേക്കോ? ആ മക്കത്തേക്ക് തന്നെ. ഞാൻ എന്തായാലും ഓരോ പണ്ട് നടന്നു പോവാൻ തീരുമാനിച്ചു. പൊന്നാമിത്താത്ത, നിങ്ങൾ ഇക്കാളെ പറ്റു നേക്കുമ്പോളൊക്കെ കയറിട്ടല്ലേ. ഈ ടി വിയിൽ കാണുന്ന പോലൊക്കെ പാടെ മക്കത്തേക്ക് പോവാൻ നിങ്ങൾ എഴുതിക്കണ്. അതിൽ ഒരാളാ പോണത്. അയിത്തെ അയാൾക്ക് കൊടുക്കണ സ്വീകരണം യാത്രയപ്പൊക്കെയാണ് നിങ്ങൾ കാണത്. തന്നെ ഞാൻ പോയ എല്ലാരും മക്കത്തേക്ക് പോവാണെന്നൊക്കെ. പൊന്നാമിത്താത്ത, നിങ്ങൾ ഇന്നലെ കിനാവണ്ടി ഇറങ്ങാണ്ട് ഇന്നലെ മടിച്ച നമ്മക്കത്തേക്ക് എത്തൂല. അയാൾ അയാൾ എത്രയോ കാലത്ത് ആഗ്രഹമാണ്. അതിനു വേണ്ടി 8 മാസത്തിന്റെ കഠിനാധ്വാനത്തിന്റെ ബലമാണ്. 10,000 കിലോമീറ്ററോളം നടക്കാണ്ട് അതിനുള്ള ആരോഗ്യം ഉണ്ടോ നിങ്ങൾക്ക്? ഞാൻ 6 രാജ്യങ്ങൾ കൂടെ പോവാണ്ട്. നമ്മൾ ഇന്ത്യ വെച്ച് 5 രാജ്യങ്ങളെ വിസ വേണം. നിങ്ങൾ ഈ വിമാനത്ത് പോവാണെങ്കിലേ നിങ്ങൾക്ക് സൗദിന്റെ മാത്രം വിസ മതി. ഇതങ്ങനെയല്ല, 5 രാജ്യങ്ങളെ വിസ വേണം. ഇത് നമ്മള് വിമാനത്ത് പോണീനേക്കാളും ചെലവാണ്. ഇതൊക്കെ അറിഞ്ഞിട്ട് തന്നെ ഇപ്പൊ നിങ്ങൾ ഈ പുറപ്പെട്ടിക്കണ്. പഠിച്ചവനെ അങ്ങനത്തെ നൂലാമാലകളൊക്കെ ഉണ്ടോ? അപ്പൊ അതിന് ഇപ്പൊ എമ്മക്ക് അതൊന്നും അറിയില്ലല്ലോ. ആ അങ്ങനത്തെ കൊറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ആദ്യങ്ങള് പൊരങ്ങാണ്ട് ഒരു പാസ്പോർട്ടിന് അപേക്ഷിച്ച് എന്നിട്ട് ഇൻഷാ അള്ളാ വിധി ഉണ്ടെങ്കിൽ നമുക്ക് പോവാം.